തുടർച്ചയായ നാല് സീസണുകൾ പ്ലേ ഓഫിന് യോഗ്യത നേടാതെ കടന്നുപോയി. കോപ്പരാശാന്റെ കീഴിൽ മൂന്നാം സീസണിൽ ഫൈനൽ വരെ എത്തിയതിനു ശേഷം പ്ലേ ഓഫ് എന്ന കടമ്പ കടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. രക്ഷകരാകുമെന്നുറപ്പിച്ചു വന്ന പലരും നിസ്സഹായരായി നിരാശയോടെ തലകുനിച്ചു മടങ്ങുന്നു. മികച്ച പ്രതീക്ഷകളോടെ തുടങ്ങിയിട്ടും തുടർച്ചയായ സീസണുകളിൽ തങ്ങളുടെ ടീം അവസാന സ്ഥാനങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നത് നോവുന്ന ഹൃദയത്തോടെയാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഈ ടീമിന്റെ വിജയങ്ങളോ നേട്ടങ്ങളോ കണ്ട് കൂടെ കൂടിയതല്ല. അതെ, തോൽവിയിലും വിജയത്തിലും ഒരുപോലെ ഈ ടീമിനൊപ്പം അവർക്ക് വേണ്ടി തൊണ്ടപൊട്ടും വിധം അലറിവിളിക്കുന്ന ഒരു ജനതയുണ്ട്. ഏറെ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ് തകർപ്പൻ വിജയങ്ങളിലൂടെ കൊൽക്കത്തൻ വമ്പന്മാരായ മോഹൻ ബഗാനെ ഐ ലീഗിൽ ചാമ്പ്യന്മാരാക്കി മാറ്റിയ കിബു വിഖൂന ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച പ്രകടനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയോടെയാണ് എത്തിയത്. എന്നാൽ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ടീമിന്റെ ദയനീയ പ്രകടനത്തിനൊടുവിൽ കിബുവും ടീമിൽ നിന്ന് പുറത്തേക്ക്. തന്റെ ആദ്യ സീസൺ തന്നെ നിരാശാജനകമായി മാറിയപ്പോൾ കളിക്കാരെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾക്ക് കുറ്റപ്പെടുത്തണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിംഗിസ് പിഴവുകളിൽ നിന്നും കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈ ക്ലബിനെ മികച്ച പ്രകടനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പരിശീലകനെ ടീമിലെത്തിക്കും എന്ന വാക്കും ആരാധകർക്ക് നൽകി. എന്നാൽ അത് വെറും ഒരു വാക്കായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ നിരവധി പരിശീലകരുടെ പ്രൊഫൈലുകളിൽ നിന്നും അയാൾ ആ സെർബിയക്കാരനെ തിരഞ്ഞെടുത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആനടിച്ച ചുഴലിക്കാറ്റിൽ അടിപ്പതറി ആഴക്കടലിലെ നിലയില്ലാ കയത്തിലേക്ക് കൂപ്പുകുത്താനിരുന്ന മഞ്ഞപ്പടയെ കൊച്ചിൻ തീരത്തോടടുപ്പിച്ച് അവിടെ നങ്കുരമിട്ട് ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യത്തിന്റെ തന്ത്രങ്ങൾക്ക് ശക്തമായ മറുതന്ത്രങ്ങൾ മെനഞ്ഞ് അവരുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തെറിയാൻ പ്രാപ്തമാക്കിയ കേരളത്തിന്റെ സർവ സൈന്യാധിപൻ നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കമരോവിച്ച്. കപ്പടിക്കും പ്ലേ ഓഫിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ആരാധകരിൽ അമിത പ്രതീക്ഷകൾ കുത്തിവെക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എതിരാളികൾക്ക് പരാജയപ്പെടുത്താൻ ഏറ്റവും കഠിനമേറിയ ടീമാക്കി ബ്ലാസ്റ്റേഴ്സിനെ മാറ്റുക എന്നതായിരുന്നു. സീസണിലേക്ക് എടുത്തുവെച്ച ആദ്യ അടി തന്നെ പിഴച്ചപ്പോൾ പലരും തുടക്കം തന്നെ ഈ ടീമിനെ എഴുതി തള്ളി. എന്നാൽ സീസണിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ പോയിന്റ് പട്ടികയിൽ ആ ടീമിന്റെ പേര് ഏവരും കണ്ടത് ഒന്നാം സ്ഥാനത്ത്. പകരക്കാരനായി വന്ന് പകരം വെക്കാനില്ലാത്തവനായി മാറിയ ഗോൾ വലയ്ക്ക് മുന്നിൽ ഉരുക്കുമുഷ്ടിയുള്ള കാവലാൻ പ്രഭ്ഷുക്കാൻ സിംഗിൽ, ഡിഫൻസിൽ വൺമതിൽ പോലെ ഉറച്ചു നിന്ന ലെസ്കോവിച്ച് ഹോർമിപ്പാം, പിന്നെ കബ്ര മുതൽ സഞ്ജീവ് സ്റ്റാലിൻ വരെയുള്ള വിംഗ് ബാക്കുമാരും മധ്യനിരയിൽ നിറഞ്ഞു നിന്ന ജീക്സൺ പ്യൂട്ടിയ കോംബോ, എതിർ ഡിഫൻസിനെ കീറിമുറിക്കുന്ന ത്രൂബോളുകളും തകർപ്പൻ ഷോട്ടുകളുമായി മൈതാനം അടക്കി ഭരിച്ച അഡ്രിയാൻ ലൂണ, ആറ് ഗോളുകളുമായി തന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത സഹൽ അബ്ദുൾ സമദ്, മനോഹരമായ സ്കില്ലുകളും വണ്ടർ ഗോളുകളും കൊണ്ട് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ അൽവാറോ വാസ്കേസ്, കടത്തിൽ അടങ്ങാത്ത ഊർജവും മികച്ച ഗോളുകളും കൊണ്ട് ആരാധകരുടെ പ്രിയങ്കരനായി മാറിയ പെരേറഡയസ് തുടങ്ങിയവർ മുന്നിൽ നിന്ന് നയിച്ച ബ്ലാസ്റ്റേഴ്സ് നിര ഇവാൻ പറഞ്ഞതുപോലെ എതിരാളികൾ ഭയക്കുന്ന ടീമായി മാറി. കളത്തിൽ താരങ്ങളുടെ വ്യക്തിഗത മികവുകളേക്കാൾ ഒരു ടീമായി അവർ മുന്നേറി. കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള ശാന്തത പോലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ വിജയങ്ങളൊന്നും നേടാൻ സാധിക്കാതെ പോയ ടീം ഒഡീഷ ശേഷം മുൻ ചാമ്പ്യന്മാരും ആ സമയത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായിരുന്ന മുംബൈ സിറ്റി എഫ് സിയിൽ തുടങ്ങി സെമി ഫൈനലിൽ ലീഗ് ഷീൽഡ് വിന്നേഴ്സായ ഒവൻ കോയലിന്റെ ജംഷഡ്പൂർ എഫ് സി വരെ നീണ്ടു നിൽക്കുന്നു കൊമ്പന്മാർക്ക് മുന്നിൽ മുട്ടുകുത്തിയവരുടെ എണ്ണം. ഫൈനലിൽ തങ്ങളെ കൊണ്ടാവുന്നതെല്ലാം നൽകിയിട്ടും കിരീടമർഹിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടും പരാജയപ്പെടേണ്ടി വന്നത് നിർഭാഗ്യം അല്ലാതെ എന്ത്? നിങ്ങളാലാവുന്നതെല്ലാം ചെയ്തിട്ടും വിധി കൂടെ നിന്നില്ലെങ്കിൽ നിറഞ്ഞ പുഞ്ചിരി നൽകി അടുത്ത ഊഴത്തിനായി കാത്തിരിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെ കോർ ഇന്ത്യൻ ടീമും ഒപ്പം ഏറ്റവും നിർണായകമായ രണ്ട് വിദേശ താരങ്ങളെയും നിലനിർത്തിയ ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടവർക്ക് പകരം ഗംഭീര കൂട്ടിച്ചേർക്കലുകളുമായി മികച്ച പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഒൻപതാം സീസണായി തയ്യാറെടുക്കുന്നത്. നാഗമാണിക്കെതിരെ കാവൽ നിൽക്കുന്ന വിശ്വസർപ്പത്തെ പോലെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ വലയ്ക്ക് മുന്നിൽ കൊമ്പുകുലുക്കി വമ്പുകാട്ടി നിൽക്കുന്ന ഒറ്റ കൊമ്പൻ പ്രഭ്ഷുക്കാൻ സിംഗിൽ. അദ്ദേഹത്തിനൊപ്പം മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, വെൽ എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ കരൺജിത് സിംഗ്, മുഹിദ് ഷബീർ ഖാൻ എന്നിവരും ഗോൾ വല ഭദ്രമാക്കാൻ ലഭ്യമാണ്. എന്നും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയായിരുന്ന പ്രതിരോധത്തിലെ വിടവുകളെ ഇല്ലാതാക്കി ആർത്തിരച്ചു വരുന്ന എതിർ മുന്നേറ്റത്തിലേക്ക് മുന്നിൽ വൻമതിൽ പോലെ ഉറച്ചു നിൽക്കുന്ന ക്രൊയേഷ്യൻ താരം മാർക്കോ ലെസ്കോവിച്ച് ആൻഡ് ഇന്ത്യൻ യുവതാരം റൂയിവ ഹോർമിപ്പ, ഒപ്പം മാഡ്രിഡിന്റെ പ്രൗഢിയും ബാഴ്സയുടെ സൗന്ദര്യവും വിളിച്ചോതുന്ന സ്പാനിഷ് മണ്ണിൽ നിന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പേരുകേട്ട മുന്നേറ്റത്തിനക്കാരുടെ കുതിപ്പിന് കടിഞ്ഞാനിട്ട് കേരള പ്രതിരോധത്തിന് കരുത്ത് പകരാനെത്തിയ സ്പാനിഷ് പോരാളി വിക്ടർ മോങ്കിലും ഒപ്പം മലയാള താരം ബിജോയ് വർഗീസും ഉൾപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിലെ പ്രതിരോധ നിര ഇത്തവണയും ശക്തമാണ്.
പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും ഒരുപോലെ പങ്കുചേരാൻ വെറുക്കപ്പെട്ടവരിൽ നിന്നും ബ്ലാസേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറിയ ഹർമൻജോത് കബ്ര, സന്ദീപ് സിംഗ്, നിഷു കുമാർ, ജെസൽ കാർണിയറോ എന്നിവർ പന്തുമായി പായുന്ന എതിരാളികളിൽ നിന്നും പന്ത് റാഞ്ചിയെടുത്ത് തകർപ്പൻ ത്രൂബോളുകൾ നൽകാൻ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച മധ്യനിര കൂട്ടുകെട്ടുകളിലൊന്ന് യെസ് ജീക്സൻ സിംഗ് ആൻഡ് പ്യൂട്ടിയ. ഇവർക്കൊപ്പം പ്രതിഭാശാലികളായ ഇന്ത്യൻ യുവതാരങ്ങൾ ആയുഷ് അധികാരി, ഗീവ്സൺ സിംഗ്. 2022 സാഫ് അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുത്തമിടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാളും നിലവിൽ ഡ്യൂറന്റ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ മികച്ച പ്രകടനം പുറത്തെടുത്ത മലയാളി യുവതാരം വിപിൻ മോഹനൻ. ഒപ്പം അഞ്ചു നദികളുടെ മുൻപുള്ള പഞ്ചാബിന്റെ മണ്ണിൽ നിന്നും ചടുത ചുവടുകളുമായി പുതുതായി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സൗരവ് മണ്ടാൽ കഴിഞ്ഞില്ല. റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന് മുന്നിൽ പതരാതെ നെഞ്ചുവിരിച്ച് സ്വന്തം ജീവൻ നൽകി പോരാടുന്ന ഉക്രൈൻ ജനതയുടെ പോരാട്ടവീര്യം കൈമുതലാക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അംഗത്തട്ടിൽ അംഗച്ഛേദവരെ മെയ്വഴക്കത്തോടെ വെട്ടിമാറ്റാൻ ഇവാൻ കലിയൂഷ്ണി കൂടി എത്തുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് മധ്യനിര ഇരട്ടി ശക്തിയാർജിക്കും എന്നുറപ്പാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പച്ചപ്പുൽ മൈതാനങ്ങളിൽ കാൽപന്ത് കളിയുടെ മാന്ത്രിക ചുവടുകളുമായി മൈതാനം അടക്കി ഭരിക്കുന്ന മായാജാലക്കാരൻ കേരളത്തിന്റെ സ്വന്തം ലിറ്റിൽ മജീഷ്യൻ അഡ്രിയാൻ ലൂണ. അസിസ്റ്റ് ചെയ്യും, ഡ്രിബ്ലിംഗ് ഒക്കെ ചെയ്യും, പക്ഷേ ഗോൾ അടിക്കാൻ അറിയില്ല എന്ന് കളിയാക്കിയവർ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഇന്ത്യക്കാരുടെ പട്ടികയിൽ അവന്റെ പേര് കണ്ടത് 6 ഗോളുകളോടെ 2 സ്ഥാനത്ത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അവനെ പറ്റിയാണ്. വിമർശനങ്ങളും കുത്തുവാക്കുകളും പ്രചോദനമാക്കി കളത്തിൽ നിർത്ത ചുവടുകൾ വെച്ച് എതിർ ടീം ഗോൾ പോസ്റ്റിന്റെ മൂർദാവിലേക്ക് ഇടിവിട്ട് ഷോട്ടുകൾ ഉതിർക്കുന്ന സഹൽ അബ്ദുൽ സമദ്. വിങ്ങുകളിൽ എതിർ പ്രതിരോധ ഭടന്മാരെ വെട്ടിച്ചു കടന്ന് സഹതാരങ്ങളെ ലക്ഷ്യമിട്ട് കൃത്യമായ ക്രോസുകൾ നൽകാൻ ചർച്ചിൽ ബ്രദേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ വജ്രം ബ്രൈസ് മിറാൻഡ. ചീറ്റപ്പുലിയെ പോലെ പന്തുമായി കൊതിച്ച് എതിർ ഡിഫൻഡർമാരെ വെട്ടിച്ച് വെടിയുണ്ട പോലുള്ള ഷോട്ടുകൾ ഉതിർക്കാൻ തൃശൂരിന്റെ സ്വന്തം രാഹുൽ KP. ഒപ്പം വേഗത കൊണ്ട് എതിരാളികൾക്ക് തലവേദന സൃഷ്ടിക്കാൻ മലയാളി യുവതാരം നിഹാൽ സുധീഷ്. മികച്ചൊരു ഇന്ത്യൻ സ്ട്രൈക്കർ ഇല്ല എന്ന കുറവ് ബ്ലാസ്റ്റേഴ്സ് നികത്തുന്നത് ഛേത്രിക്ക് ശേഷം ഐ ലീഗിൽ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മണിപ്പൂരിന്റെ മണ്ണിൽ നിന്നും എതിരാളികളുടെ നൈലോൺ വലകളെ തകർത്തെറിയാൻ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച വിദ്യാസാഗർ സിംഗ്. ഒപ്പം മുന്നേറ നിരയിൽ അവസരങ്ങൾ തേടി മലയാളി താരം ശ്രീകുട്ടനും. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റേത് സ്പാനിഷ് സ്പീക്കിംഗ് അറ്റാക്കിംഗ് ഡ്യൂ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് ഗ്രീക്ക് അറ്റാക്കിംഗ് ഡ്യൂ ആണ്. ആദ്യത്തവൻ കളിക്കളത്തിൽ അസാമാന്യ ഊർജം കൊണ്ട് നിരന്തരം എതിരാളികൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന പന്തുമായി പാഞ്ഞ് എതിർ ടീം ഗോൾ പോസ്റ്റിലെ നൈലോൺ വലകളെ ലക്ഷ്യമാക്കി വെടിച്ചില് ഷോട്ടുകൾ ഉതിർക്കാനും ബ്ലാസ്റ്റേഴ്സ് മുന്നേറുന്നിടയ്ക്ക് ശക്തി പകരാനെത്തിയ ഗ്രീക്ക് വംശജനായ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ അപ്പോസ്റ്റലോസ് ജിയാനോ. ഇനിയുള്ളത് അവനാണ്. രാജമാണിക്യത്തിൽ പറയുന്നത് പോലെ ഇവൻ ജർമ്മനിയിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ ആരാധകർ ഇവനെ ഗ്രീക്ക് ഗോഡെന്ന് വിളിച്ചു. പിന്നെ ക്രൊയേഷ്യയിൽ വന്നപ്പോൾ അവനെ ഡയമണ്ട് എന്ന് വിളിച്ചു. അതെ, ബൂട്ടിട്ട കാലുകളിൽ വെടിമരുന്ന് നിറച്ച് എതിരാളികളുടെ പ്രതിരോധ മതിലുകളെ കത്തിച്ചെറിഞ്ഞ് അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് കൊള്ളിയൻ ഷോട്ടുകൾ ഉതിർക്കുന്ന താരം ഡിമിട്രിയോസ് ഡിയമന്നകോസ്. മികച്ച ക്വാളിറ്റിയുള്ള പരിചയസമ്പന്നരായ വിദേശ താരങ്ങളും കൂടാതെ യുവത്വവും പോരാട്ടവീര്യവും നിറഞ്ഞ ഇന്ത്യൻ താരങ്ങളും മന്നയണയുമ്പോൾ ഓരോ പൊസിഷനിലേക്കും പകരം വയ്ക്കാൻ കഴിയുന്ന താരസമ്പന്നമായ സ്ക്വാഡ് തന്നെയാണ് ഇക്കുറി ഇവാൻ ആശാന്റെ മുന്നിലുള്ളത്. ഗ്യാലറികളിൽ ആരവങ്ങളും ആളുമൊഴിഞ്ഞ കഴിഞ്ഞ സീസണുകളിൽ നിന്നും പുതിയ ISL സീസൺ എത്തുമ്പോൾ ഗ്യാലറികൾ മഞ്ഞക്കടലാക്കുന്ന മഞ്ഞപ്പടയുടെ പിന്തുണ കൂടിയെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശക്തിയേകുമെന്നുറപ്പ്. ഏറെ പ്രതീക്ഷയാണ് ഈ ടീമിലുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ നേരിട്ട കളിയാക്കലുകളും പരിഹാസങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചത് ഇതിനൊക്കെ ബ്ലാസ്റ്റേഴ്സ് തന്നെ മറുപടി നൽകും എന്ന ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ഞങ്ങളെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് കോച്ച് നിങ്ങളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിനെ ഒരിക്കൽ കൂടി ഫൈനൽ വരെ എത്തിച്ചതും നിങ്ങളാണ്. കാലം സാക്ഷിയാകുന്ന ആ ദിനത്തിൽ ISL കനക കിരീടം ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാകുന്ന ആ നിമിഷത്തിലേക്ക് ഇവാൻ നിങ്ങൾ ഞങ്ങളെ കൈപിടിച്ചുയർത്തുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.